മുക്കം ബസ് സ്റ്റാൻഡിൽ ബസ് സമയവിവര ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് ബസ് ട്രാൻസിറ്റ് ഇൻഫോ സൊല്യൂഷന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. മുക്കം ബസ് സ്റ്റാൻഡിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ബസ് സമയവിവര ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചത്. മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് ട്രാൻസിറ്റ് ഇൻഫോ സൊല്യൂഷന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുക്കം ബസ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ എപ്പോൾ എത്തുമെന്നും ഏത് സമയത്ത് പുറപ്പെടുമെന്നും ഇതുവഴി യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കേരളത്തിലെ ഏത് ബസ് സ്റ്റോപ്പുകളിലെയും ബസ് സമയം അറിയാനും സംവിധാനമുണ്ട്. ബസ് റൂട്ട്, ട്രിപ്പ് സ്റ്റാറ്റസ്, ബസ് റിമൈൻഡർ, ട്രിപ്പ് പാനർ എന്നിവയും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകളുടെ തത്സമയ സമയവിവരങ്ങളും ഉടൻ ലഭ്യമാവും. കേരളത്തിൽ സാധാരണക്കാർ ഏറ്റവും യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ബസ് യാത്രകൾക്ക് അവരുടെ ബസ് യാത്രകളെ സഹായിക്കുന്നതിനുള്ള ഒരു സ്റ്റാർട്ടപ്പാണിത്, ഒരു സോഫ്റ്റ്വെയറാണ്. കേരളത്തിൽ എവിടെ ഏതൊരു ബസ് സ്റ്റോപ്പിൽ നിന്നും നമുക്ക് ഈ ഒരു ആപ്പ് വഴി ഇനിയുള്ള ബസ്സുകളുടെ സമയം കൃത്യമായിട്ട് അറിയാം. വളരെ അധികം വൈകാതെ തന്നെ ലൈവ് ഡാറ്റ, ലൈവ് ബസ്സിൻ്റെ തത്സമയ വിവരങ്ങളും നമ്മൾ ഈ ഒരു ആപ്പ് വഴി കിട്ടും. കേരളത്തിലെ ഓരോ ബസ് സ്റ്റാൻഡിലും നമ്മൾ ബസ് വരുന്ന, ഇനി ബസ് വരാനുള്ള ബസ്സുകളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടില്ല, ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് മുക്കത്താണ്. മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഉപകാരപ്രദമാകുന്നതിലേക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം. ഇതിനെ ഈ സംരംഭകരായിട്ടുള്ള ഇവരെ ഇവിടെ മുക്കം നഗരസഭയിൽ തന്നെ സ്ഥാപിക്കുന്നതിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്കും. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ സത്യനാരായണൻ, പ്രജിത പ്രദീപ്, വി അബ്ദുൽ മജീദ്, നഗരസഭാ കൗൺസിലർമാർ, വ്യാപാരി നേതാക്കൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.